എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനും വാട്സപ്പ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മെസ്സഞ്ചർ ആപ്ലിക്കേഷനും വാട്സപ്പ്. അതിലൂടെ നമ്മൾ പലരും പല കാര്യങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പിക്ചറും വീഡിയോയൊക്കെ ഷെയർ ചെയ്യുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, ആ പിക്ചർ എടുത്ത് വേറെ വ്യക്തിക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്ത വ്യക്തി, റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് അതേ ക്വാളിറ്റിയിൽ ആ പിക്ചറും വീഡിയോസും ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അല്ലേ. അതങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട്. ആ പ്രശ്നം നമുക്ക് എങ്ങനെ നമ്മുടെ വാട്സപ്പിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ അസിസ് വലിയോടെ എന്നൊരു ചാനൽ കാണുന്ന വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ വാട്സപ്പിലൂടെ മാത്രം നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈലിലൂടെ അയക്കുന്ന പിക്ചർ എങ്ങനെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾ വാട്സപ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ മൂന്ന് ഡോട്ട് കാണും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് സെറ്റിങ്സിലേക്ക് പോകും. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ സ്റ്റോറേജ് ഡാറ്റ എന്നുള്ളടത്ത് വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് പോയാൽ നിങ്ങൾ ഈ വാട്സപ്പ് എന്നുള്ളത് വാട്സപ്പ് നോർമൽ വാട്സപ്പ് ആയാലും വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ആയാലും രണ്ടിലുണ്ടാവുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ നേരെ താഴെ പോയാൽ ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളവർക്ക് നിങ്ങൾ ഡിഫാൾട്ടായിട്ടുള്ള ഓട്ടോ മോഡിലാണ് ഡിഫാൾട്ടായിട്ടുള്ളത്, ഓട്ടോ റെക്കമെൻഡ് ഡിഫാൾട്ടായിട്ടുള്ളത്. നിങ്ങൾ നേരെ ബെസ്റ്റ് ക്വാളിറ്റി നിന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അയക്കുന്ന നിങ്ങൾ ഇതിലൂടെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ അയക്കുന്ന റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ക്വാളിറ്റിയിലും കാര്യങ്ങളും ഈ വീഡിയോസായാലും ഫോട്ടോസായാലും ലഭിക്കും. അപ്പോൾ നിങ്ങൾ സുഹൃത്തുമായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമതൊരു ഓപ്ഷനാണ് നിങ്ങൾ നേരെ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ആയതിനു ശേഷം നേരെ നിങ്ങൾ ഫോട്ടോസുള്ള ആ സെക്ഷനിലേക്ക് വന്നാൽ മുകളിൽ കാണാം ഡോക്യുമെൻ്റ് എന്നുള്ളത് കാണാം. ആ ഡോക്യുമെൻ്റ് എന്നുള്ളിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കാണാം. ഡോക്യുമെൻ്റ് രൂപത്തിൽ നിങ്ങൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ സുഹൃത്തിനും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോഴും ഇതേ ക്വാളിറ്റിയിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ആ വ്യക്തിക്ക് അതേ ക്വാളിറ്റിയിലും കാര്യങ്ങളിലും, അപ്പോൾ എന്ത് ക്യാബിലാണോ, എത്ര ക്യാബിലാണ് നിങ്ങൾ ഫോട്ടോസ് എടുത്താലും, എത്ര എം ബിയിലാണോ ഫോട്ടോസ് എടുത്ത്, അതേ എം ബിയിലും ക്യാബിലും ആ റിസീവ് ചെയ്യുന്ന വ്യക്തിക്കും ആ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന വ്യക്തിക്കും ഇതേ ക്വാളിറ്റിയിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ അസിസ് വലിയോട് എന്നൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.